കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ജില്ലയിലെ വനിതകളെയും INTUCയെയും പൂർണ്ണമായും അവഗണിച്ചെന്ന് ആരോപിച്ച് എറണാകുളത്തും പ്രതിഷേധം. നേതാക്കളായ KP ഹരിദാസ്, സിമി റോസ് ബെൽജോൺ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ജിജീഷ് കരുണാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പുറത്തുവരുമ്പോൾ സംസ്ഥാനത്താകെ വ്യാപകമായി ഈ സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട്. എറണാകുളം ജില്ലയിലും സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായും തന്നെ അർഹരായ ആളുകളെ തഴഞ്ഞുകൊണ്ടുള്ളതാണ് എന്ന വിമർശനം ഉയർന്നു കഴിഞ്ഞു. വനിതകൾക്ക് ആ പ്രാതിനിധ്യം നൽകിയിട്ടില്ല. മാത്രമല്ല കോൺഗ്രസിന്റെ തൊഴിലാളി പ്രസ്ഥാനമായ INTUCയെയും പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടുള്ളതാണ് ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റ് എന്നും വിവിധ കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ ഉയരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ശക്തമായി തന്നെ ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിനോട്, ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥി പട്ടികയോട് വിയോജിപ്പുള്ള ആളുകൾ പല ഭാഗങ്ങളിലും അത്തരത്തിൽ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അത്തരമൊരു ഭാഗത്ത് വൈപ്പിലിൽ നടന്ന കൂട്ടായ്മയുടെ ഒപ്പമാണ് നമ്മളുള്ളത്. അവിടെ സിമി റോസ്ബൽ ജോൺ ഉണ്ട്, മുതിർന്ന നേതാക്കളെ, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് KP ഹരിദാസ് ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട്. സിമി റോസ്ബൽ ജോൺ, എങ്ങനെ കാണുന്നു ഈ സ്ഥാനാർത്ഥി? അതായത് വനിതകൾക്ക് മതിയായ പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല അല്ലേ? അതുപോലെ തന്നെ നിങ്ങളെ പോലെ മുതിർന്ന ഒരുപാട് കാലം സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകളും തഴയപ്പെട്ടു എന്നല്ലേ? തീർച്ചയായിട്ടും വനിതകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടില്ല. കാരണം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ 50%ത്തിലധികം വനിതകൾ പൊതു പ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പം ഞാനൊക്കെ KSU യൂണിറ്റ് ജനറൽ സെക്രട്ടറി ആയിട്ട് ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് വന്നാണ്. ഓരോ കോളേജിലെ തിരഞ്ഞെടുപ്പിലും യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിട്ട് തുടർച്ചയായിട്ട് ജയിച്ച് മഹാത്മാഗാന്ധി സർവകലാശാല സെനറ്റ് അംഗമായി അങ്ങനെ പടിയായിട്ടാണ് ഉയർന്നു വന്നിട്ടുള്ളത്. പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആയി, പിന്നീട് മഹിളാ കോൺഗ്രസിൻ്റെ ഭാരവാഹിയായി. രണ്ട് ടൈമിൽ ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടറിമാരായിരുന്നു, പിന്നെ മഹിളാ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ സെക്രട്ടറി ആയിരുന്നു. എനിക്ക് നൽകിയ ഒരു അസംബ്ലി സീറ്റ് എന്ന് പറഞ്ഞത് ഡോക്ടർ തോമസ് ഐസക് ധനകാര്യമന്ത്രി ആയുള്ള ഡോക്ടർ തോമസ് ഐസക്കിനൊപ്പമാണ്. അതും വേറൊരു ജില്ലയിലാണ് തന്നത്, ആലപ്പുഴയിൽ. അപ്പോൾ അന്ന് ഇവിടെ എറണാകുളത്തെ സീറ്റ് വേക്കൻ്റ് ആയിരുന്നു. അപ്പോൾ ആ എറണാകുളത്തെ സീറ്റിൽ 3.5 വർഷത്തേക്ക് വേണ്ടി മാത്രം പ്രൊഫസർ KV തോമസ് മത്സരിച്ചു. അദ്ദേഹത്തിന് എനിക്ക് ആ സീറ്റ് തരാമായിരുന്നു. അദ്ദേഹം അത് മത്സരിച്ചിട്ട് തോറ്റുപോയ ഡോമിനിക് പ്രസന്റേഷന് പിന്നീട് കൊടുക്കുകയാണ് ചെയ്തത്. ഡോമിനിക് പ്രസന്റേഷൻ മന്ത്രി ആയിരിക്കുമ്പോഴാണ് ആ മത്സരത്തിൽ പരാജയപ്പെട്ടത്. അതുപോലെ എഡ്വേർഡ് എഡേഴ്ത്ത്, ഞാൻ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ഒരു നേതാവ് പെട്ടെന്ന് പാർലമെൻ്റ് ഇലക്ഷനിലേക്ക് വരികയാണ് ചെയ്തത്. പിന്നീട് അതുപോലെ ആൻ്റണി ഐസക് സർ PSC അംഗം ആ രാജി വെച്ച് അദ്ദേഹം മത്സരിച്ചു. എന്നിട്ട് അത് PSC കൊടുത്തു, LDFന് കൊടുത്തു, രണ്ടും നഷ്ടമായി. പിന്നീട് MO ജോണിന് കൊടുത്തു. MLA ആയിരുന്ന ജോർജ് ഉടനെ തന്നെ രാജിവെച്ച് പാർലമെൻറ്റിലേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ നഷ്ടപ്പെട്ട അവസരങ്ങൾ ഈ കഴിഞ്ഞ 29 വർഷത്തിനിടയിൽ നിരവധി അസംബ്ലി പാർലമെൻറ്റ് ഇലക്ഷനാണ്. പിന്നീട് വന്ന ഉപതെരഞ്ഞെടുപ്പിൽ വേറെ എന്താ പറയുക, ആ അർഹത ഇല്ലാത്തവർക്ക് തന്നെയാണ് കൊടുത്തത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AICCയുടെ സർവേയിൽ വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ, അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുത്ത ലിസ്റ്റിൽ ഞാനുണ്ടായിരുന്നു. അപ്പോൾ ആ ലിസ്റ്റിനെ പോലും പരിഗണിക്കാതെ ഈ എറണാകുളം ജില്ലയിൽ ഒരു സീറ്റിൽ ഒരു വനിതയ്ക്ക് കൊടുക്കാമായിരുന്നു. അതിലുള്ള എൻ്റെ ഒരു ദുഃഖകരമായ, അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീ എന്ന നിലയിലുള്ള ആ അനീതിയോടുള്ള എൻ്റെ പ്രതിഷേധം ഞാൻ പറയുന്നതിനോടൊപ്പം ഒരു കാര്യം കൂടി പറയുന്നു. ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ എത്രമാത്രം എന്താ പറയുക, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും തീർച്ചയായിട്ടും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങുമെങ്കിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞങ്ങളുടെയൊക്കെ ത്യാഗവും സഹനവും ഇന്നത്തെ തലമുറ കണ്ടു പഠിക്കേണ്ടതാണ്. കാരണം പലരും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സ്ഥാനാർത്ഥിയായി വന്ന് പഞ്ചായത്ത് ഇലക്ഷൻ ജയിക്കുന്നു, പിന്നീട് അവർ KPCCയുടെ ജനറൽ സെക്രട്ടറി ആവുന്നു, പ്രത്യേകിച്ച് വനിതകൾ. പിന്നീട് അവർ ഇപ്പം മത്സര രംഗത്തുള്ള പല ആളുകളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയില്ല. അപ്പോൾ KSU യൂത്ത് കോൺഗ്രസിലൂടെ മഹിളാ കോൺഗ്രസിലൂടെ വന്നിട്ടുള്ള എത്ര വനിതകൾ, എന്നോടൊപ്പം എറണാകുളം ജില്ലാ കൗൺസിലിൽ ഞാൻ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ് 29 വർഷം മുമ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ഒരാളാണ് ലതിക സുഭാഷ്. ആ ലതിക സുഭാഷ് മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. അവർക്ക് പോലും സീറ്റ് നിഷേധിക്കപ്പെട്ട് അവർ ഗതികെട്ട് KPCCയുടെ മുമ്പിൽ തല മുണ്ടനം ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഇന്ന് KC വേണുഗോപാൽ വലിയൊരു പദവിയിലിരിക്കുകയാണ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ 23 വർഷം മുമ്പ് വയറ്റിലൊരു കുട്ടിയുമായിട്ട് ഞാൻ കേരളം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം
पदयात्र ओर जिले वयटर कुंमात्र त्याग സ്ഥാനാർത്ഥി പട്ടികയിൽ വരുന്നു അവർ പിന്നീട് കോൺഗ്രസ്സിലെ പല ആളുകളുമായുള്ള അടുപ്പത്തിന്റെ പേരിലും എല്ലാം സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഇടം പിടിക്കുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെയാണ് ഐഎൻടിയുസി സംബന്ധിച്ചും ഐഎൻടിയുസി കോൺഗ്രസ്സിനു വേണ്ടി ഏറ്റവും അധികം പ്രവർത്തിക്കുന്ന സംഘടനാ പ്രവർത്തകരുള്ളത് തൊഴിലാളി വിഭാഗത്തിലാണ് ആ തൊഴിലാളി വിഭാഗത്തെ പൂർണ്ണമായും തഴയപ്പെട്ടിരിക്കുകയാണ് വൈപ്പിനിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അത്തരം സാധ്യതകൾ ഉണ്ടായിരുന്ന കെ പി ഹരിദാസ് അദ്ദേഹം തൊഴിലാളി യൂണിയൻ ഐ എൻ ഡി സിയുടെ നേതാവ് കൂടിയാണ് എങ്ങനെ കാണുന്നു ഈ ഒരു തരത്തിൽ തഴയപ്പെടുന്നതിനെ അടിസ്ഥാന വർഗ്ഗങ്ങളെയും കോൺഗ്രസിന്റെ പോഷക സംഘടനകളെയും പരിപൂർണമായി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയ പട്ടികയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നേരം മുൻപ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഞങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ വളരെ ചെറുപ്പം മുതൽ എൻ്റെ അച്ഛൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു പന്ത്രണ്ടാമത്തെ വയസ്സിൽ മുതൽ കോൺഗ്രസ്സിന് വേണ്ടി വോട്ട് ചോദിച്ച് വന്നിട്ടുള്ള ഒരാളാണ് നിരവധി പോരാട്ടങ്ങൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഒക്കെ നടത്തി വിജയിച്ച് ഞാൻ ഇന്നുവരെ ഒരു സ്ഥലത്തും പരാജയപ്പെട്ടിട്ടില്ല ഇവ ഈ മുളവുകാട് പഞ്ചായത്ത് കോൺഗ്രസിൻ്റെതാക്കിയതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ആളാണ് ഞാൻ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ 20 സീറ്റുണ്ട് മൊത്തം ജില്ലാ പഞ്ചായത്തും ബ്ലോക്കും കൂടി അതിൽ 2 സീറ്റിൽ മാത്രം മാർക്സിസ്റ്റ് പാർട്ടിയെ ഒതുക്കി കോൺഗ്രസിനെ ജയിപ്പിച്ചൊരു പഞ്ചായത്താണിത് ഇത് കോൺഗ്രസിൻ്റെ പഞ്ചായത്താണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം സാധാരണക്കാരോടുള്ള ബന്ധങ്ങളും കുടുംബങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് കൊണ്ടാണ് ഇത്രയും നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഇത്ര വലിയ തോതിൽ തന്നെ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ യു ഡി എഫിൻ്റെ വിജയ സാധ്യതകളെ എത്രത്തോളം ബാധിക്കുമെന്ന് എനിക്ക് കണ്ടറിയണം ക്യാമറമാൻ രഞ്ജിത്ത് മോഹനൊപ്പം ജിജീഷ് കരുണാകരൻ ജനം കൊച്ചി